വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്സലാമു അലൈക്കും ജെ എം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മരക്കുട്ടയിലെ തേനീച്ചന ഒരു കൂട്ടിലേക്ക് മാറ്റലാണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഒരു കർഷകനെ പരിചയപ്പെടുത്തി തരാം നമുക്ക് അടുത്തേക്ക് പോകാം ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ കർഷകൻ ഒരു പിന്നെ മരത്തടിക്കകത്തുള്ള ഒരു ചെറുതേനീച്ചൻ്റെ കൂടാണ് അതിനെ പുറന്നിട്ട് നമ്മൾ നമ്മളതായ ഒരു കൂട്ടിലേക്ക് മാറ്റുന്നതാണ് അതിനുവേണ്ടി ഇവിടെ കൂട് തയ്യാറാക്കിയിട്ടുണ്ട് കൂട് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ കൂട്ടിലേക്ക് ഉറുമ്പ് കയറുന്നതിന് നമ്മൾ അതിൻ്റെ താഴ്ഭാഗം ഒരു പിന്നെ വെള്ളം വെച്ചിട്ട് ഉറുമ്പ് കയറുന്നതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുട്ട നമ്മൾ ആ കൂട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ മുട്ടയാണ് ഈ കാണുന്നത് ഇതാണ് ചെറുതേനീച്ചൻ്റെ മുട്ട പുഴു പുഴു എന്ന് പറയുന്നത് മുട്ടയാണിത് ഇത് ചെറിയ രണ്ട് ഈർക്കിൽ കഷ്ണം എടുത്ത് അതിനെക്കൊണ്ട് അതുകൊണ്ട് ആ മുട്ട പതുക്കെ നമ്മൾ ഇളക്കിയെടുത്ത് പിന്നെ അതിലേക്ക് വെക്കുന്നതാണ് പിന്നെ സാവധാനം ഈ മുട്ട ഇളക്കിയെടുക്കുക ആ കൂട്ടിൽ നിന്നും എന്നിട്ട് കൈകൊണ്ട് തൊടാതെ തന്നെ നമ്മൾ ആ ഈർക്കിൽ കൊണ്ട് തന്നെ പിന്നെ അതിനെ പതുക്കെ നമ്മളെടുത്ത് ഇതുപോലെ എടുത്ത് അതിനെ കൂട്ടിലേക്ക് വെക്കുക വേണ്ടത് നമ്മളുണ്ടാക്കിയ കൂട്ടിലേക്ക് വെക്കുക വേണ്ടത് ഇതുപോലെ ഇനി വരുന്നുണ്ട് ഇനിയിപ്പോൾ അതിനെ കിട്ടി ഇതാണ് അതിൻ്റെ മുട്ട നമ്മളെ ചെറുതേനീച്ചൻ്റെ മുട്ട നമുക്ക് കൂട് വിരിക്കുമ്പോൾ ആവശ്യമായ മുട്ടയാണിത് ഈ മുട്ട നമ്മൾ ഈ കൂട്ടിലേക്കാണ് മാറ്റി വെക്കുന്നത് ഈ കൂട്ടിലേക്ക് മാറ്റി വെച്ചു കുറച്ചും കൂടി ഉണ്ട് അതും കൂടി നമ്മൾ ഈ കൂട്ടിലേക്ക് മാറ്റി വെക്കുന്നു പിന്നെ റാണിയും ഈ കൂട്ടിലുണ്ടാകും ആ റാണിനെ കണ്ടുകിട്ടിയില്ല എവിടെയെങ്കിലും മുങ്ങിയിരിക്കും ഗൈസ് ഇതിങ്ങനെ കെട്ടിയിട്ടുള്ളത് തേനീച്ച ഇങ്ങനെ നമ്മളെ മേത്തെല്ലാം ചെവിയിലെല്ലാം കയറും വന്നിത് ഒരു ഉറുമ്പ് അടിക്കുന്നതിൻ്റെ കട്ടിയ മുഖത്തെല്ലാം പറ്റുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടുന്നത് നമ്മൾ ഈ മരക്കുട്ടയിൽ നിന്നും പിന്നെ അതിൻ്റെ പുഴു ഇവിടത്തേക്ക് മാറ്റി കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്
ആ പൂട്ടി മരക്കുട്ടയിൽ നിന്നും ഒരു പകുതി പൂഴ് മാത്രമാണ് നമ്മൾ ഇവിടത്തേക്ക് മാറ്റിയത്. ഇനി നമ്മൾ ഇതിലേക്ക് അതിൻ്റെ പിന്നെ ഇതിലേക്ക് നിറച്ച് ഇനി അതിനെ നമ്മൾ ഇതുപോലെ അതിൽ അടപ്പ് കൊണ്ട് അടച്ച് പിന്നെ നമ്മൾ ഈ കൂട് ആദ്യം ഈ മരക്കുട്ട എവിടെയാണ് ഉള്ളത് അവിടത്തേക്കാണ് ഈ കൂട് മാറ്റുന്നത്. അത് അവിടത്തേക്ക് മാറ്റി വെക്കും. അതങ്ങനെ ഉറുമ്പ് കയറുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു വെള്ളത്തിൽ പിന്നെ മറ്റൊരു പാത്രം വെച്ച് അതിൻ്റെ മേലെയാണ് വെക്കുന്നത്. ഒരു രണ്ട് മൂന്ന് ദിവസം ഇതേപോലെ വെച്ചാൽ നല്ലതാണ്. ഉറുമ്പിൻ്റെ ശല്യം അങ്ങ് ഒഴിവാകും. അത് പശയൊക്കെ പിടിപ്പിച്ച് കൂടൊന്ന് സെറ്റാകുന്നത് വരെ ആ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ചാൽ ഉറുമ്പോ മറ്റോ ഒന്ന് കയറി പിന്നെ കൂട് പിരിഞ്ഞു പോകില്ല. അതുകൊണ്ട് അതിനെ ഞാൻ എടുത്ത് അതിൻ്റെ കൂട് ആദ്യം ഉള്ള സ്ഥലത്തേക്ക് ഞാൻ അതിനെ കൊണ്ടുവെക്കുകയാണ്. ഇവിടെയാണ് അതിൻ്റെ കൂടുണ്ടായിരുന്നത്. പിന്നെ ആ കൂടുള്ള സ്ഥലത്തേക്ക് അതിനെ വെച്ചു. ഇനി അതിൻ്റെ ആദ്യം അതിൻ്റെ വേലക്കാരി ഈച്ചകൾ പുറത്തുപോയ ഈച്ചകളെല്ലാം അവിടത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായി അതിൽ കയറിക്കോളും. അതവിടെ വെച്ചിട്ടുണ്ട്. ഈ കൂട്ടിൽ നിന്നും കിട്ടിയ കുറച്ച് തേനാണിത്. ചെറുതേനാണ് ഇത്. പിഴിഞ്ഞെടുക്കും. നല്ല ശുദ്ധമായ കട്ടിയുള്ള ചെറുതേനാണ് അത്. കുറച്ച് ഒത്തിരി ഉണ്ടായുള്ളൂ, കുറച്ചുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ തേന്. ഇനി നമ്മൾ ഈ കുട്ടയിലും കൂടി ഇതിൽ നിന്ന് പിരിച്ച് അപ്പുറം വെച്ചു. ഇനി ഈ ഈ മരത്തടിയിൽ ഉള്ള ഈച്ചയും ബാക്കിയുള്ള പുഴുവും ഇവിടെ ഉണ്ട്. ഇനി ഇതിനെ മൂടി വെച്ച് നമ്മൾ ഭദ്രമായി കെട്ടി ഉറുമ്പ് കയറാതെ മറ്റൊരു സ്ഥലത്തേക്ക് വെക്കും. അപ്പം ഇത് ഒരു സെറ്റായി മാറും. ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇത് ഒരു സെറ്റായി മാറും. അതും ഒരു ഞാൻ ഇപ്പോൾ കൊണ്ടുവച്ചതും ഒരു സെറ്റായി മാറും. ഗൈസ്, ഇത് തേഞ്ചക്കൂടാണ്. നമ്മൾ പിരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നവംബർ ഡിസംബർ മാസത്തിലാണ് തേഞ്ചിനെ പിരിക്കുക. പിന്നെ നമ്മൾ ഒന്ന് പിരിച്ചു കഴിഞ്ഞു. അപ്പോൾ വർഷത്തിൽ ഒരു വർഷത്തിൽ മാർച്ച് മാസത്തിലാണ് തേനെടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.